അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ടു സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഈസ് ഇൻ ടൈം ഡൊമെയിൻ ബെസ്റ്റ് അപ്രോച്ച് ഫോർ ഡിസൈനിങ് ഈസ്. ഓക്കെ, ഇതിൽ ഏത് ടൂളാണ് ടൈം ഡൊമെയിനിലുള്ള അനാലിസിസ് അല്ലെങ്കിൽ ഡിസൈൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് ആണ്, ഓപ്ഷൻ ബി റൂട്ട് ലോക്കസ് ആണ്. ഓർക്കുക, നൈക്വിസ്റ്റ് പ്ലോട്ട്, ബോഡെ പ്ലോട്ട് ഇതൊക്കെ ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടൈം ഡൊമെയിനും ഉണ്ട്, ഫ്രീക്വൻസി ഡൊമെയിനും ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ദാ ഈ കാണിച്ചിരിക്കുന്ന സിഗ്നലിനെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ടൈമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ടൈം ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതേ ഫാഷനിലുള്ള സിഗ്നൽ അല്ലെങ്കിൽ ഇതിൻ്റെ റെപ്പറ്റീഷൻ കാണിക്കാൻ, അതാണ് ഫ്രീക്വൻസി ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഡൊമെയിനും ഉണ്ട്, ഫ്രീക്വൻസി ഡൊമെയിനും ഉണ്ട്. ടൈം ഡൊമെയിനുള്ള അനാലിസിന് ഉപയോഗിക്കുന്നതാണ് ടൂളാണേത് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്, അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഇനി ഫ്രീക്വൻസി ഡൊമെയിനാണ് നൈക്വിസ്റ്റ് പ്ലോട്ട്, ബോഡെ പ്ലോട്ട് ഇതൊക്കെ നമ്മളേതാണ് ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടൈം ഡൊമെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോമ്, ഫൊറിയർ ട്രാൻസ്ഫോമ്. ഇതൊക്കെ എന്താണ് ആ ടൈം ഡൊമെയിനിലുള്ളതിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൂടി ഇവിടെ ഓർത്തിരിക്കും. തിരിച്ച് ഫ്രീക്വൻസി ഡൊമെയിനിലെ ടൈം ഡൊമെയിനിലേക്ക് മാറ്റാനായിട്ട് എന്താണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൂടി ഇവിടെ അങ്ങ് ഓർത്തിരിക്കുക. ടൈം ഡൊമെയിനിലാണെന്നുണ്ടെങ്കിൽ അനാലിസിന് വേണ്ടി റൂട്ട് ലോക്കസ്, ഫ്രീക്വൻസി ഡൊമെയിനാണെന്നുണ്ടെങ്കിൽ ബോഡെ പ്ലോട്ട്, നൈക്വിസ്റ്റ് പ്ലോട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ടൂളുകൾ ഫ്രീക്വൻസി ഡൊമെയിനിലാണ് ഉപയോഗിക്കുന്നത്, നൈക്വിസ്റ്റ് പ്ലോട്ടും ബോഡെ പ്ലോട്ടും. 52-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് എ കൺട്രോൾ സിസ്റ്റം ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് കോമ്പൻസേറ്റർ ആഡ് ചെയ്യുമ്പോഴാണ്? ലീഡ് കോമ്പൻസേറ്റർ ആണ് ആൻസർ. ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നത് ലീഡ് കോമ്പൻസേറ്റർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പൻസേറ്റർ, ലാഗ് കോമ്പൻസേറ്ററും ലീഡ് കോമ്പൻസേറ്ററും ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൂടി ജസ്റ്റ് നോക്കാം. സപ്പോസ് അതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ലാഗ് കോമ്പൻസേറ്ററിൻ്റെ എഫക്റ്റുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എന്ത്? ലീഡ് കോമ്പൻസേറ്ററിൻ്റെ എഫക്റ്റുകൾ. അപ്പോൾ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഇൻക്രീസസ്, ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ആണ്, അപ്പോൾ എന്താണ് അത്? ലീഡ് കോമ്പൻസേറ്റർ. ഓക്കെ, ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ്, ഫേസ് മാർജിൻ ഇൻക്രീസ് ചെയ്യും, റെസ്പോൺസ് സ്ലോവർ ആയിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യും. ഈ പോയിൻ്റൊക്കെ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. ഇതിടയ്ക്കൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കാണാതെ അങ്ങ് ഓർത്തിരിക്കുക. എന്തെങ്കിലും ഒരു എന്താ വെച്ചൊന്ന് കണക്ട് ചെയ്യുക. സപ്പോസ് എന്താ ട്രാൻസിയൻറ്റ് ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലീഡ് കോമ്പൻസേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താണ് ലാഗ് കോമ്പൻസേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആദ്യം വരുന്ന ട്രാൻസിയൻ്റ് ആണല്ലോ, അപ്പം ലീഡ് എന്ന രീതിയിൽ അത് വെച്ച് കണക്ട് ചെയ്ത് അങ്ങ് ഓർത്തിരിക്കുക. ട്രാൻസിയൻ്റ് റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യാൻ ലീഡ് കോമ്പൻസേറ്റർ, അപ്പോൾ ട്രാൻസിയൻറ്റിന് ശേഷമാണ് സ്റ്റഡി സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ അത് ലാഗ്. ഓക്കെ, അങ്ങനെ അങ്ങ് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ലാഗ് ആയതുകൊണ്ട് എന്താണ്? ആ ലാഗ് ആ മീനിങ് തന്നെ കിട്ടും, ഡിക്രീസസ്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ്, ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലാഗ് കോമ്പൻസേറ്ററിൻ്റെ എഫക്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി? അതുകൂടി ഓർത്തിരിക്കുക. നമുക്ക് ഫേസ് മാർജിൻ മെഷർ ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ രണ്ട് പ്ലോട്ടുകളുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഉണ്ട്, ഒരു ഫ്രീക്വൻസി പ്ലോട്ടും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എപ്പോഴാണോ സീറോയെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്, അതിന് കറസ്പോണ്ടിംഗ് ഉള്ള ആ മാഗ്നിറ്റ്യൂഡ് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഇതാണ് ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാ ആ ക്രോസ് ചെയ്യുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയാണ് കറസ്പോണ്ടിംഗ് ഇവിടെ ഉള്ള ആ ഫ്രീക്വൻസിയാണ് എന്ത്? ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 53-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെർവോ മോട്ടർ ഡിഫേഴ്സ് ഫ്രം അതർ മോട്ടേഴ്സ് സിൻസ് ഇറ്റ് ഹാസ്. നാല് ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് എന്താ അങ്ങ് ഓർത്തിരിക്കുക. സെർവോ മോട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലോ ഇനേർഷ്യയും ഹൈ ടോർക്ക്. സെർവോ മോട്ടർ, ഡി സി സീരീസ് മോട്ടർ, അതേപോലെ തന്നെ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ, ഇതിനൊക്കെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മോട്ടറുകളാണ്. സെർവോ മോട്ടർ ആണെങ്കിൽ അതിന് ലോ ഇനേർഷ്യയും കൂടെ ഉണ്ട്. ആ പ്രോപ്പർട്ടി അതങ്ങ് ഓർത്തിരിക്കുക. സെർവോ മോട്ടറിനുള്ള പ്രോപ്പർട്ടിയാണ് ലോ ഇനേർഷ്യ ആൻഡ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. 54-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ 100 volt വോൾട്ട് മീറ്റർ ഹാസ് ആൻ ആക്യുറസി ഓഫ് 5% ഓൺ ഫുൾ സ്കെയിൽ, ദ പെർസെൻറ്റേജ് ഓഫ് എറർ വൈൽ മെഷറിംഗ് 50 volt. ഓക്കെ, അപ്പോൾ ഒരു 100 volt ഫുൾ സ്കെയിൽ മെഷർ ചെയ്യുമ്പോൾ എത്ര എറർ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50% എറർ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോറി, ഓക്കെ, 100 volt മെഷർ ചെയ്യുമ്പോൾ 5% എറർ വരും. അപ്പോൾ 100 volt മെഷർ ചെയ്യുമ്പോൾ എത്രയാണ്? 5% എറർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100 × 5% എത്രയാണ്? 100 × 5% എന്ന് വെച്ചാൽ 5 volt. എന്ന് വെച്ചാൽ 100 volt മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എറർ പ്ലസ് ഓർ മൈനസ് 5% എറർ ഉണ്ടാകും. അപ്പോൾ 95 to ഏകദേശം 105 വരെയുള്ള റീഡിംഗ്, 100+5 കൂട്ടിയതും 100+5 കുറച്ചതും, ഇത്രയും എറർ ഈ വോൾട്ട് മീറ്ററിന് സംഭവിക്കാം. ഓക്കെ, 5 volt എറർ ഉണ്ടാകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 volt മെഷർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ടാവും? അപ്പോൾ ആ 5 volt 50 എത്രയാണ് കണ്ടുപിടിക്കണം. 5 volt 50 എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെത്ര ശതമാനം? 5 volt 50 എത്ര ശതമാനം ചോദിച്ചാൽ അത് 10%. 5 5 വെട്ടിപ്പോകും, അപ്പോൾ 11 നമുക്ക് കിട്ടും. അപ്പോൾ 10% ആൻസറായിട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം,
നൂറ് വോൾട്ട് മെഷർ ചെയ്യുമ്പോൾ 5% എയർ എന്ന് വെച്ചാൽ 5 വോൾട്ടിൻ്റെ എയറാണ്, 100 ന്റെ 5% 5 ആണ്, അപ്പോൾ 5 വോൾട്ടിൻ്റെ എയറാണ്ട്. അപ്പം ഈ ഇൻസ്ട്രുമെൻറ്റിന് 5 വോൾട്ടിൻ്റെ എയറുണ്ട്. അപ്പോൾ 50 വോൾട്ട് മെഷർ ചെയ്യുമ്പോഴും നമുക്ക് 5 വോൾട്ടിൻ്റെ എയർ കിട്ടും. അപ്പോൾ ഈ 5 വോൾട്ട് 50ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അത് 10%. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 10%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 10% ഇവിടുത്തെ ആൻസർ. ഓക്കെ, 55-ാമത്തെ ക്വസ്റ്റ്യനാണ്. മൂവിങ് കോയിൽ ഇൻ ഡൈനാമോ മീറ്റർ വാട്ട് മീറ്റർ ഈസ് കണക്റ്റഡ്. ഓക്കെ, ഒരു ഡൈനാമോ മീറ്റർ കോയിൽ ഫിക്സഡ് കോയിലുണ്ട്, മൂവിങ് കോയിലുണ്ട്. അപ്പോൾ ആ കണക്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ആ ഫിഗർ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഇവിടെ 2 ഫിക്സഡ് കോയിലുണ്ട്. ഈ 2 ഫിക്സഡ് കോയിലും ആ ലോഡിന് സീരീസിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത്? കറണ്ട് കോയിലാണ്. ഇനി മൂവിങ് കോയിൽ എന്ന് പറയുന്നത് ലോഡിന് പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂവിങ് കോയിൽ എന്ന് പറയുന്നത് എന്താണ്? ആ പ്രഷർ കോയിലാണ്. ഓക്കെ, അപ്പോൾ മൂവിങ് കോയിൽ എന്ന് പറയുന്നത് ലോഡിന് പാരലായിട്ടും ഫിക്സഡ് കോയിലുകൾ ലോഡിന് സീരീസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, 55-ൻ്റെ ആൻസർ ഓപ്ഷൻ കണക്ട് എക്രോസ് ദ ലോഡ്, ഓപ്ഷൻ ബി ആണ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുണ്ടായത് കാരണം എക്രോസ് ദ ലോഡാണോ എക്രോസ് ദ സപ്ലൈ ആണോ എന്നൊരു കൺഫ്യൂഷൻ നിന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, ആ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലായി എക്രോസ് ദ ലോഡാണോ അതോ എക്രോസ് ദ സപ്ലൈ എന്ന് പറയാൻ പറ്റാത്ത ഒരു രീതി. ശരിക്കും എക്രോസ് ദ ലോഡാണ് കറക്റ്റ് ആൻസറായിട്ട് വരേണ്ടത്, പക്ഷേ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിന്നുകൊണ്ടായിരിക്കാം ഡിലീറ്റ് ചെയ്തത്, കാരണം നമ്മൾ ലോഡിൻ്റെ പവറാണ് മെഷർ ചെയ്യുന്നത്. അപ്പം എക്രോസ് ദ ലോഡാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 56-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ഷൻ വാട്ട് മീറ്റേഴ്സ് ആർ ഫ്രീ ഫ്രം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ 4 എററും ഇൻഡക്ഷൻ വാട്ട് മീറ്ററുകൾ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, ഹെയ്സ് ബ്രിഡ്ജ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ്. അപ്പോൾ ഈ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ബ്രിഡ്ജുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിപ്പോൾ ഞാൻ 3-ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ ഇത് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ കുറേ തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് നേരത്തെ കാണിച്ച ആ വീഡിയോയിലെ സെയിം സാധനം തന്നെ ഇവിടെ ഇടുകയാണ്. ഇൻഡക്റ്റൻസ് മെഷറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. ഓക്കെ, പഠിക്കുമ്പം ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഇതെല്ലാം പഠിച്ചു വെക്കാതെ അത് നമ്മൾ പിന്നെ മറന്നു. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, ഹെയ്സ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, അതേപോലെ തന്നെ ആൻഡേഴ്സൺ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, അതേപോലെ തന്നെ ഡിസോട്ടി കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് തന്നെ പഠിക്കണം. കാരണം ഇപ്പോൾ അല്ലാതെ പഠിച്ചു വെച്ചാൽ നമ്മൾ പിന്നെ മറന്നു പോകും. അപ്പോൾ നമുക്ക് ആൻഡേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്ന് വരണം. അപ്പോൾ പഠിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡിസോട്ടി ബ്രിഡ്ജ് എന്താണ്? കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ്, ഷെയറിങ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്, അപ്പോൾ ഇതെല്ലാം ഓവൻസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, ഇതെല്ലാം പഠിച്ചു വെക്കുക. ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഹെയ്സ് ബ്രിഡ്ജ് എന്തിനാണ്? ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 58-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓപ്പറേഷൻ ഓഫ് ക്യൂ മീറ്റർ ഈസ് ബേസ്ഡ് ഓൺ. അപ്പോൾ ക്യൂ മീറ്റർ എന്ന് പറയുന്നത് കോയിലുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യൂ മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയത് ഇപ്പോൾ ഈ പറയുന്ന അൺനോൺ കോയിലിൻ്റെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ നമുക്കൊരു വേരിയബിൾ കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റെസൊണൻസ് സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിലിൻ്റെ ക്വാളിറ്റി ഫാക്ടർ ഒരു ഇക്വേഷൻ ഉണ്ട്, ക്യൂ ഇസിക്കൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കപ്പാസിറ്റൻസ് വേരി ചെയ്ത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും തമ്മിൽ ഈക്വലാക്കും. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് പോയിട്ട് ബാക്കി ഈ കോയിലൊരു റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് ആണ് നമ്മൾ പിന്നെന്താണ് നമ്മൾ ഈ വോൾട്ടേജും അത് ഈ കപ്പാസിറ്റിൻ്റെ അക്രസ് വരുന്ന വോൾട്ടേജും നമ്മൾ മെഷർ ചെയ്തിട്ട് നമുക്ക് ഒരു ക്വാളിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഓഫ് ക്യൂ മീറ്റർ ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? സീരീസ് റെസൊണൻസ് ആണ്. അവിടെ കാണിച്ച ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും സീരീസ് റെസൊണൻസ് എന്നുള്ള എഫക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോയിലുകളുടെ ക്വാളിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്യൂ മീറ്റർ അതിനെ ബേസ് ചെയ്താണ്, എന്താ സീരീസ് റെസൊണൻസിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 59-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ലോ പവർ ഫാക്ടർ ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ വിൽ കോസ് ഹൈ എററാണ്. ഓക്കെ, ലോ പവർ ഫാക്ടറിൽ ഹൈ എററാണ് ഉണ്ടാകുന്നത്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഒബ്സെർവ്ഡ് സിഗ്നൽ ഇൻ ആൻ ഓസിലോസ്കോപ്പ് ഷുഡ് ബി അപ്ലൈഡ്. ഓക്കെ, എക്രോസ് ദ വൈ പ്ലേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓസിലോസ്കോപ്പിൽ ഒരു എക്സ് പ്ലേറ്റും ഉണ്ട് വൈ പ്ലേറ്റും ഉണ്ട്. അപ്പോൾ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഈ വൈ പ്ലേറ്റിന് എക്രോസ് ആണ് വരുന്നത്. എക്സ് പ്ലേറ്റിൽ എന്താണ്? ടൈമാണ്. ഓക്കെ, എത്ര ടൈം എത്ര സെക്കൻഡിൽ എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് കാണിക്കുന്നതാണ് നമ്മൾ എന്താണ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈ പ്ലേറ്റിലാണ് സിഗ്നൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 61-ാമത്തെ ക്വസ്റ്റ്യൻ, എ മോഡേൺ പവർ സെമി കണ്ടക്ടർ ഡിവൈസ് IGBT കമ്പൈൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ഓക്കെ, IGBT എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ക്യാരിയാണ് കമ്പൈൻ ചെയ്യുന്നത്? അത് BJTയുടെയും MOSFETൻ്റെയുമാണ്. BJTക്കും MOSFETനുമുള്ള ഒരു പ്രത്യേകത നമ്മുടെ IGBTക്കുണ്ട്. BJTയുടെ ലോ സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന പ്രോപ്പർട്ടിയാണ് IGBTക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ MOSFETനുള്ള ഹൈ സ്വിച്ചിങ് സ്പീഡ്
ഹൈ ഇൻപുട്ട് ഇമ്പഡൻസ് ഈ പ്രോപ്പർട്ടി ഏതിനുണ്ട്? നമ്മുടെ ഐ ജി ബി ടിക്ക് ഉണ്ട്. ഓർക്ക് ലോ സാച്ചുറേഷൻ വോൾട്ടേജ് ഓഫ് ട്രാൻസിസ്റ്ററും അതേപോലെ തന്നെ ഹൈ സ്വിച്ചിങ് സ്പീഡും ഹൈ ഇൻപുട്ട് ഇമ്പഡൻസും. ഈ രണ്ട് ഡിവൈസിൻ്റെയും പ്രോപ്പർട്ടി കമ്പൈൻ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഐ ജി ബി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബി ജെ ടി ആൻഡ് മോസ്ഫെറ്റ്. 61-ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബി ജെ ടി ആൻഡ് മോസ്ഫെറ്റ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ തൈറിസ്റ്റർ ലാച്ചിങ് കറണ്ട് ഈസ് ഡാഷ് ദാൻ ഹോൾഡിംഗ് കറണ്ട്, ഗ്രേറ്റർ ആണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ലാച്ചിങ് കറണ്ട് എന്ന് വെച്ചാൽ ഒരു തൈറിസ്റ്ററിനെ കണ്ടക്ഷൻ സ്റ്റേറ്റിൽ നിലനിർത്താൻ വേണ്ട കറണ്ടാണ്. അതായത് ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്തതിന് ശേഷവും ഒരു തൈറിസ്റ്ററിനെ കണ്ടക്ഷൻ സ്റ്റേറ്റിൽ നിലനിർത്താൻ വേണ്ട കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് ടേൺ ഓൺ പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു തൈറിസ്റ്ററിനെ ടേൺ ഓൺ ചെയ്യണമെങ്കിൽ അതിനെന്താണ്, അതിന് ഗേറ്റ് അപ്ലൈ ചെയ്ത് നമുക്കതിനെ ടേൺ ഓൺ ചെയ്യാം. അങ്ങനെ ടേൺ ഓൺ ചെയ്ത ഒരു തൈറിസ്റ്ററിൽ നിന്നും ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്തതിന് ശേഷവും കണ്ടക്ഷൻ സ്റ്റേറ്റിൽ തുടരണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു മിനിമം കറണ്ട് ഉണ്ടായിരിക്കണം. ആ കറണ്ടിനെയാണ് എന്ത് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് വെച്ചാൽ, ഹോൾഡിംഗ് കറണ്ട് എന്ന് വെച്ചാൽ ടേൺ ഓഫ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹോൾഡിംഗ് കറണ്ട് ടേൺ ഓഫ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു തൈറിസ്റ്ററിലൂടെ പോകുന്ന, പാസ് ചെയ്ത് പോകുന്ന കറണ്ട് കുറഞ്ഞ് 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 ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറിസ്റ്റർ ഓഫ് ആകും. അപ്പോൾ ബിയോണ്ട് ദാറ്റ് കറണ്ട് എന്താണ്, തൈറിസ്റ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ ആ മിനിമം വാല്യൂ ഓഫ് കറണ്ടിനെയാണ് എന്താണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാച്ചിങ് കറണ്ട് എന്ന് വെച്ചാൽ ഗേറ്റ് തൈറിസ്റ്ററിൻ്റെ ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്തതിന് ശേഷവും തൈറിസ്റ്ററിനെ ഓൺ സ്റ്റേറ്റിൽ നിലനിർത്താൻ വേണ്ട കറണ്ടാണ്. ഓക്കെ, അതാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അപ്പം ഇവിടെ നോക്കിയറിയാം, ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ആ ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഓപ്ഷൻ ഗ്രേറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ഗ്രേറ്റർ ആണ് കറക്റ്റ് ആൻസർ. 63-ാമത്തെ ക്വസ്റ്റ്യൻ, വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഈസ് ഡാഷ് ആംപ്ലിഫയർ. ഇതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു എനിക്കൊന്ന്, ഓപ്ഷൻസിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളതാന്ന് തോന്നുന്നു. 63-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തേക്കുവാണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫാസ്റ്റസ്റ്റ് എ ഡി സി. ഓക്കെ, അത് ജസ്റ്റ് കാണാതെ അങ്ങ് ഓർത്തിരിക്കുക. ഫ്ലാഷ് ടൈപ്പ് എ ഡി സി ആണ് എന്താണ് ഫാസ്റ്റസ്റ്റ് എ ഡി സി എന്ന് പറയുന്നത്. ഫ്ലാഷ് ടൈപ്പ് എ ഡി സി ആണ് ഫാസ്റ്റസ്റ്റ് എ ഡി സി. 65-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് മോസ്റ്റ് പോപ്പുലർ ഡി എസ് സി. ഓക്കെ, മോസ്റ്റ് പോപ്പുലർ ഡി എസ് സി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, അതങ്ങ് ഓർത്തിരിക്കുക. ആർ ടു ആർ ലാഡർ ടൈപ്പ് ഡി എസ് സി ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഡി എസ് സി എന്ന് പറയുന്നത്. 66-ാമത്തെ ക്വസ്റ്റ്യൻ, ദ സീക്വൻഷ്യൽ സർക്യൂട്ട് ഇൻ വിച്ച് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കോൾഡ് എ ഡാഷ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ മിലി മെഷീനും ഉണ്ട്, മോർ മെഷീനും ഉണ്ട്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചത്, പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മെഷീനാണ് മോർ മെഷീൻ. പ്രസൻറ്റിനെയും ഇൻപുട്ടിനെയും അറ്റ് എ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന മെഷീനാണ് മെലി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, മെലി മെഷീൻ മോഡൽ ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ദ ഇൻപുട്ട്. പക്ഷേ മോർ മോഡലിൽ ഔട്ട്പുട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഓൺലി പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതങ്ങ് ജസ്റ്റ് ഓർത്തിരിക്കുക, ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓൺലി പ്രസൻറ്റ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മോർ മെഷീൻ ആയിരിക്കും. പ്രസൻറ്റ് സ്റ്റേറ്റിനെയും അതേപോലെ തന്നെ ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെലി മെഷീൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 66-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മോർ മെഷീൻ ആണ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡാഷ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ റൈസ് ടൈം ആൻഡ് ഫോൾ ടൈം ഓഫ് എ പൾസ്. ഓക്കെ, ഒരു പൾസിൻ്റെ റൈസ് ടൈമും ഫോൾ ടൈമും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷ്മിഡ് ട്രിഗറാണ്. ഷ്മിഡ് ട്രിഗർ ഞാൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഷ്മിഡ് ട്രിഗറിൻ്റെ ഫിഗർ. ഇവിടെ നമുക്കറിയാം ഒരു സിഗ്നലിൻ്റെ റൈസ് ടൈമും ഫോൾ ടൈമും ഇമ്പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മളൊരു റെഫറൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ട് സെറ്റ് ചെയ്യും. സപ്പോസ് ഞാനത് എന്താ ഒരു 5 വോൾട്ട് അങ്ങനെ വല്ല സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എൻ്റെ ത്രെഷോൾഡ് ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ത്രെഷോൾഡ് വോൾട്ട് ഇവിടെ ഒരു +5 ഇവിടെ ഒരു -5 ആണ്. അപ്പം ഞാനിവിടെ 5 എന്നൊരു എക്സാമ്പിൾ എടുത്ത് തരണം. അപ്പോൾ ഈ സിഗ്നലിൻ്റെ വാല്യൂ എപ്പോൾ +5 മുകളിലാകുന്നു, അപ്പോൾ ഔട്ട്പുട്ട് എന്താവും, ലോവറിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി ഈ ഇൻപുട്ട് സിഗ്നൽ എപ്പോൾ -5 താഴെയാകുന്നു, അന്നേരമാണ് ഈ ഔട്ട്പുട്ട് എന്താണ് ഹയർ സ്റ്റേറ്റിലേക്ക് വീണ്ടും സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റൈസ് ടൈമും ഫോൾ ടൈമും ഇമ്പ്രൂവ് ചെയ്യാൻ, പൾസിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ഷ്മിഡ് ട്രിഗർ ഉപയോഗിക്കുന്നത്. കമ്പറേറ്ററായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഷ്മിഡ് ട്രിഗർ ഒരു കമ്പറേറ്ററാണ്. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഷ്മിഡ് ട്രിഗറാണ്, ഓപ്ഷൻ ഡി ഷ്മിഡ് ട്രിഗറാണ് കറക്റ്റ് ആൻസർ. 68-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡസ് എ ഫുൾ ആഡർ ഹാവ്. ഫുൾ ആഡറിന് എത്ര ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാവും? ഫുൾ ആഡറിന് 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ആണുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3 ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പിന്നെ ഒരു ക്യാരി ഇന്നും, അങ്ങനെ 3 ഇൻപുട്ട് ഉണ്ടാവും.
രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവും, സമ്മും ക്യാരിയുമാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഒരു ഫുൾ ആഡറിൻ്റെ സർക്യൂട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ബി സി ഇൻ, സി ഇൻ എന്ന് വെച്ചാൽ ക്യാരി ഇൻ, ഇങ്ങനെ മൂന്ന് ഇൻപുട്ടാണുള്ളത്. അപ്പോൾ സമ്മ എന്ന് വെച്ചാൽ എന്താണ്, മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം എയും ബിയും സീറോ, അപ്പോൾ ക്യാരി സീറോ, പിന്നെ എയും ബിയും വീണ്ടും സീറോ, അപ്പോൾ ക്യാരി വൺ. ഇനി എയും ബിയും സീറോ വൺ ആക്കുമ്പം ക്യാരിയെ സീറോയും വണ്ണും വെച്ചുള്ള വീണ്ടും കോമ്പിനേഷൻ, അങ്ങനെ പല കോമ്പിനേഷൻ എഴുതിയേക്കുവാണ്. ഓക്കെ, അപ്പോൾ സമ്മെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂന്നിനെയും കൂടെ സമ്മായിരിക്കും. സി ഔട്ട് എന്ന് വെച്ചാൽ എ ഡോട്ട് ബി പ്ലസ് സി ഇൻ ഇൻറ്റു എ ഓർ ബി ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ എ ഡോട്ട് ബി, ഇതാ ഇവിടെ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയും വരും ബിയും വരും, എയും ബിയും വരും. അപ്പോൾ നമുക്കിവിടെ എ ഡോട്ട് ബി കിട്ടും. ഓക്കെ, എ ഡോട്ട് ബി ഇതൊരു ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഈ ഓർ ഗേറ്റിൻ്റെ ഒരു പോയിന്റിൽ എ ഓർ ബി വന്നു, മറ്റേ പോയിന്റിൽ ഇതാ ഇവിടെ വരുന്നതാണ്, മറ്റേ പോയിന്റിൻ്റെ ഈ പോയിന്റിൽ വരുന്ന ഇവിടെ എ പ്ലസ് ബി വരും, സോറി എ എക്സോർ ബി വരും, എക്സോർ ആണ്, എ എക്സോർ ബി വരും. ആ എക്സോർ ബി തന്നെയാണ് ഇവിടെയും വരുന്നത്, എ എക്സോർ ബി ആണ് ഇവിടെ വരുന്നത്. ആ എക്സോർ ബി ഇൻറ്റു സി ഇൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എ എക്സോർ ബി ഇൻറ്റു സി ഇൻ, ഈ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ ആഡറിന് മൂന്ന് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടുമാണ് ഉള്ളത്. അപ്പോൾ ഒരു ഹാഫ് ആഡറിനാണെങ്കിൽ അതും കൂടി ഓർത്തിരിക്കുക, ഹാഫ് ആഡറിനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടി ഇവിടെ നിന്ന് ഓർത്തിരിക്കുക, ഹാഫ് ആഡറിന് രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടുമാണ് ഉള്ളത്. 69-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫോർ ആൻ എസ് സി ആർ ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ്. നാല് ഓപ്ഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് എസ് സി ആറിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് അറിയണം. എസ് സി ആറിൽ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഹൈ ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ, ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ, തെർമൽ പ്രൊട്ടക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ എസ് സി ആറിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റേഴ്സ്. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നതാണ് മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റേഴ്സ്. ഇതെന്താണ്, നോർമൽ വോൾട്ടേജിൽ ഇത് ഹൈ ഇമ്പിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓവർ വോൾട്ടേജ് വന്നാൽ എന്താണ്, അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ എസ് സി ആറിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സർക്യൂട്ട് ബ്രേക്കറുകളും അതേപോലെ തന്നെ ഫാസ്റ്റ് ആക്ടിങ് കറണ്ട് ലിമിറ്റിംഗ് ഫ്യൂസസുകളും ആണ് നമ്മളെന്താണ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനിൽ പ്രൊട്ടക്ഷനായിട്ട് എസ് സി ആറിന് ഉപയോഗിക്കുന്നതാണ് ഈ രണ്ടെണ്ണം. ഇനി ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷനും ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷനും ഉണ്ട്. ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്നബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സ്നബർ സർക്യൂട്ട് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും സീരീസ് കോമ്പിനേഷൻ ഒരു തൈറിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും. തൈറിസ്റ്റർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഇതാണ് സ്നബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്നബർ ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ ടൈമിൽ ഒരു ഹൈ വോൾട്ടേജ് ചേഞ്ച് ഉണ്ടാവരുത്. ഓക്കെ, ഒരു റാപ്പിഡ് ചേഞ്ച് ഉണ്ടാവരുത് വോൾട്ടേജിൽ. ഒരു സ്മോൾ ടൈമിൽ പെട്ടെന്നൊരു റാപ്പിഡായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവരുത്, ആ ചേഞ്ച് ഗ്രാജുവൽ ആയിരിക്കണം. അപ്പോൾ ആ ഡി വി ബൈ ഡി ടി, ആ ചേഞ്ച് ഇൻ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്നബർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ തൈറിസ്റ്ററിന് അക്രോസ് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്വിച്ച് ഓൺ ചെയ്യുന്ന ടൈമിൽ എന്താണ് ഈ പാത്ത് എന്താണ് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ് ആ ഡി വി ബൈ ഡി ടി റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ടേ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. കപ്പാസിറ്റൻസ് ചാർജിങ് പ്രൊഫൈൽ നോക്കിയാൽ മതി. അപ്പോൾ അതെന്താണ് ഡി വി ബൈ ഡി ടി ഗ്രാജുവലായിട്ടാണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു ഡി വി ബൈ ഡി ടി അവിടെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, സഡൻ ആയിട്ടുള്ള ഒരു ഡി വി ബൈ ഡി ടി ചേഞ്ചിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഗ്രാജുവലായിട്ടുള്ളൊരു ചേഞ്ചേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താണ് സ്നബർ സർക്യൂട്ടുകൾ. ഇനി ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ, ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ കപ്പാസിറ്റൻസ് പാരലാണെന്ന് ഓർക്കുക. അപ്പം ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ എന്തായിരിക്കണം, ഇൻഡക്റ്റൻസുകൾ സീരീസിലായിരിക്കും. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു എസ് സി ആറിന് സീരീസായിട്ട് ഇൻഡക്റ്റൻസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് ഡി ഐ ബൈ ഡി ടി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷന് ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. നാല് ഓപ്ഷൻ ഉണ്ട്. ഈ നാല് ഓപ്ഷനും അല്ല മൂന്ന് ഓപ്ഷനിൽ എയും അല്ല ബിയും അല്ല സിയും അല്ല. ഓക്കെ, നൺ ഓഫ് ദ എബോവ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആർ സി, ആർ സിയുടെ സീരീസ് കോമ്പിനേഷൻ എസ് സി ആറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഡി വി ബൈ ഡി ടി പ്രൊട്ടക്ഷൻ. ഓക്കെ, എൽ ഇൻ സീരീസ് വിത്ത് എസ് സി ആർ ആണ് എന്ത്, ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ ആണ്. ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ ആണ് ഓപ്ഷൻ സി, ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 70-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ഫേസ് വോൾട്ടേജ് കൺട്രോളർ ഫീഡ്സ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് എ ഹീറ്റർ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒരു ആർ എൽ ലോഡാണ്. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് ആർ എൽ ലോഡാണ്. പക്ഷേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, വെറും ഹീറ്റർ എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റീവ് ലോഡാണ്. ഇൻഡക്ഷൻ മോട്ടോർ ആർ എൽ ലോഡും
ഹീറ്റർ എന്ന് പറയുന്നത് ഒരു ആറ് ലോഡുമാണ്, ഒരു റെസിസ്റ്റീവ് ലോഡുമാണ്. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജ് കൺട്രോളറിൽ നിന്ന് ഒരു ആറ് ലോഡിനെയും ആറ് എൽ ലോഡിനെയും അറ്റ് എ ടൈം ഫീഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആറ് ലോഡിൻ്റെ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. കണ്ടോ, ഒരു വോൾട്ടേജ് കൺട്രോളറാണ്, ഇവിടെ നിന്ന് നമ്മൾ ആറ് ലോഡിനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫിൽ, ഇതിൻ്റെ പോസിറ്റീവ് ഹാഫിൽ നമ്മൾ ടി വണ്ണിനെ ട്രിഗർ ചെയ്യും, ഇതാ ഇവിടെ ടി വണ്ണിനെ ട്രിഗർ ചെയ്യും. നെഗറ്റീവ് ഹാഫിൽ എന്താണ്, ടി ടുവിനെയും ട്രിഗർ ചെയ്യും. ഓക്കെ, പോസിറ്റീവ് ഹാഫിൽ ടി വണ്ണിനെയും ട്രിഗർ ചെയ്യും, നെഗറ്റീവ് ഹാഫിൽ ടി ടുവിനെയും ട്രിഗർ ചെയ്യും. ഓക്കെ, ട്രിഗർ ചെയ്യാനെടുക്കുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് ഇതാ ഇവിടെ നിന്ന് ഇതാ ഈ ഇരുന്ന ഒരു ആംഗിളുണ്ട്, ഈ ആംഗിളാണ് എന്ത് ആൽഫ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതിനൊരു ഔട്ട്പുട്ട്, ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ്, ഈ നോട്ട് എന്ന് പറയുന്നതാണ്, ഈ ആറ് ലോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജാണ്, വോൾട്ടേജിൻ്റെ പ്രൊഫൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, വി എം ബൈ പൈ ഇൻറ്റു സൈൻ ഒമേഗ, അങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ ആ ഡെറിവേഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഇച്ചിരി ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ ആ എക്സ്പ്രഷൻ, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ്റെ ഹാർമോണിക് അനാലിസിസ് ചെയ്യണം. ഓക്കെ, ഹാർമോണിക് അനാലിസിസ് ചെയ്യുമ്പോൾ റെസിസ്റ്റീവ് ലോഡിൻ്റെ ഹാർമോണിക് അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേക്കണം, റെസിസ്റ്റീവ് ലോഡിൻ്റെ ഹാർമോണിക് അനാലിസിസ് ചെയ്യും, അതായത് ഈ മുമ്പേ കണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഫൈലിൻ്റെ ഹാർമോണിക് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫൊറിയർ സീരീസ് എക്സ്പാൻഷനാണ്. അപ്പോൾ റെസിസ്റ്റീവ് ലോഡിൻ്റെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ എൻ എന്ന് പറയുന്ന അതിൻ്റെ ഫൈനൽ കിട്ടുന്ന എക്സ്പ്രഷൻ, നമുക്കറിയാം ഫൊറിയർ സീരീസിൽ മൂന്ന് ടേമൊക്കെ ഉണ്ട്, എ സീറോ, എ എൻ, ബി എൻ, ഇങ്ങനെ മൂന്ന് ടേമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ടേമിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് ഒരു ഫൈനൽ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ എൻ എന്ന് പറയുന്നൊരു ടേം ഉണ്ടാവും. റെസിസ്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ എൻ എന്ന് പറയുന്നൊരു ടേം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്നിന് ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഓരോ വാല്യൂ ആണ് കിട്ടുന്നത്. സപ്പോസ് എന്നിന് വൺ ആയിരിക്കുമ്പോൾ ഒരു വാല്യൂ, എന് ടു ആയിരിക്കുമ്പോൾ വേറൊരു വാല്യൂ, ഇങ്ങനെ എന്നിന് എന് ത്രീ ആയിരിക്കുമ്പോൾ മറ്റൊരു വാല്യൂ, ഇങ്ങനെയാണ് നമുക്ക് ആ എക്സ്പ്രഷൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, എന്നിന് വൺ കൊടുക്കുമ്പോൾ അതെന്താണ്, അത് ഫണ്ടമെൻ്റൽ ഹാർമോണിക്സ് ആണ്. എന്നിന് ടു കൊടുക്കുമ്പോൾ അത് സെക്കൻഡ് ഓർഡർ ഹാർമോണിക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഹയർ ഓർഡർ എല്ലാ ഓർഡർ ഹാർമോണിക്സും ഒരു റെസിസ്റ്റീവ് ലോഡിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഇനി ഒരു ആർ എൽ ലോഡാണ് കണക്ട് ചെയ്യുന്നത് വിചാരിക്കുക, ആർ എൽ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ, ആർ എൽ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എടുക്കുമ്പോൾ ഔട്ട്പുട്ടിലെ എൻ എന്ന് പറയുന്നൊരു ടേം ഇല്ല, അവിടെ എൻ ഇസിക്വൽ ടു വൺ ആണ്. ഓക്കെ, ആർ എൽ ലോഡിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അവിടെ കിട്ടുന്ന എൻ എന്ന് പറയുന്നത് വൺ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ആർ എൽ ലോഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഹാർമോണിക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ആ ഡെറിവേഷനൊക്കെ വളരെ ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. നിങ്ങൾ സിംഗിൾ ഫേസ് വോൾട്ടേജ് കൺട്രോളർ വിത്ത് ഹാർമോണിക് അനാലിസിസ് ഓഫ് സിംഗിൾ ഫേസ് വോൾട്ടേജ് കൺട്രോളർ വിത്ത് ആർ ലോഡ് ആർ എൽ ലോഡ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആർ ലോഡാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻ എന്ന് പറയുന്ന ടേം ഉണ്ട്, ആർ എൽ ലോഡാണെന്നുണ്ടെങ്കിൽ എന്താണ് എൻ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് അതായത് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് ആർ എൽ ലോഡാണ് അല്ലേ, ഇൻഡക്ഷൻ മോട്ടോർ ആർ എൽ ലോഡായതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രൊഡ്യൂസിങ് ദ ടോർക്ക്, അതാണ് ഓർക്കേണ്ടത്. ആർ എൽ ലോഡാണെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രൊഡ്യൂസിങ് ദ ടോർക്ക്. ഇനി ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ലോഡ്, അവിടെ എന്താണ് ബോത്ത് ഫണ്ടമെൻ്റൽ ആൻഡ് ഹാർമോണിക്സ് ആർ യൂസ്ഫുൾ ഇൻ പ്രൊഡ്യൂസിങ് എ സി കൺട്രോൾഡ് പവർ. ഓക്കെ, അപ്പം ഇൻഡക്ഷൻ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർ എൽ ലോഡ് ആർ എൽ ലോഡാണെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം ഏതാ കറക്റ്റ് ആൻസർ എന്നുള്ളത്. നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇൻ ഇൻഡക്ഷൻ മോട്ടർ ഓൺലി ഫണ്ടമെൻ്റൽ ആൻഡ് ഇൻ ഹീറ്റർ ഫണ്ടമെൻ്റൽ ആസ് വെൽ ആസ് ദ ഹാർമോണിക്സ് ആർ യൂസ്ഫുൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് ഇത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, സിംഗിൾ ഫേസ് വോൾട്ടേജ് കൺട്രോളർ ഉണ്ട്, അത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ്റെ ഫൊറിയർ സീരീസ് അനാലിസിസ് ചെയ്യുക. അനാലിസിസ് ചെയ്യുമ്പോൾ അവിടെ എൻ എന്ന് പറയുന്നൊരു ടേം കിട്ടും, ഏത് ആർ ലോഡാകുമ്പോഴാണ് എൻ എന്ന് പറയുന്നൊരു ടേം, ആർ എൽ ലോഡാകുമ്പോൾ എൻ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി 71-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ മോട്ടർ ആർമേച്ചർ സപ്ലൈഡ് ത്രൂ ഫേസ് കൺട്രോൾ എസ് സി ആർ റിസീവ്സ് സ്മൂത്തർ വോൾട്ടേജ് ഷേപ്പ് അറ്റ്. ഓക്കെ, എപ്പോഴാണ് സ്മൂത്തറായിട്ടുള്ള വോൾട്ടേജ് ഷേപ്പ് കിട്ടുന്നത്, ഹയർ സ്പീഡാണോ ലോവർ സ്പീഡാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഡയഗ്രാം നോക്കാം.
ഞാനിവിടെ ഇതാണ് ഡയഗ്രാം. ഞാനിവിടെ ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു തൈറിസ്റ്റർ മാത്രമുണ്ട്, അതായത് പോസിറ്റീവ് ഹാഫിൽ മാത്രമേ ഔട്ട്പുട്ട് കാണിക്കുന്ന ഒരു ഡയഗ്രാം വെച്ചാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ ഉപയോഗിച്ചാൽ ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ബ്രിഡ്ജ് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഈ തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യണം. കണ്ടോ, ഇതാണ് മോട്ടർ. മോട്ടറിൻ്റെ ആർമേച്ചറിലേക്ക് പവർ കൊടുക്കുന്ന ഈ തൈറിസ്റ്ററിനെ കൺട്രോൾ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയറിയാം, നമുക്ക് സൈൻ വേവാണ് ഇൻപുട്ടായിട്ടുള്ളത്. ഈ സൈൻ വേവിൻ്റെ നോക്കി ഇതിനെ ട്രിഗർ ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രിഗറിങ് കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന സംഭവമാണ് ദാ ഈ കിടക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി നോട്ട് ഇസ് ഇക്വൽ ടു വി എം ബൈ ടു പൈ ഇൻറ്റു വൺ പ്ലസ് കോസ് ആൽഫ എന്ന് കിട്ടും. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുന്നത്? ദാ ഇതിനെ ദാ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സീറോ തൊട്ട് ടു പൈ വരെയുള്ള പീരീഡിൽ ഈ വേവ് ഫോമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ദാ ഇവിടെ ഇൻറ്റഗ്രേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജാണ് എന്ത്? നമ്മുടെ ആർമേച്ചറിന് അക്രോസ് വരുന്നത്. അപ്പോൾ ആ ആർമേച്ചറിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ നമ്മൾ എന്താണ് ഇ ബി പ്ലസ് ഐ എ ആർ എ ആയിട്ട് നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇ ബിയുടെ വാല്യൂ കെ എം ഇൻറ്റു ഒമേഗ എം ഒക്കെ എന്നൊക്കെ കൊടുത്ത് അപ്പോൾ സ്പീഡ് ഇസ് ഇക്വൽ ടു വി എ മൈനസ് ഐ എ ആർ എ എന്ന് പറയുന്ന ഒരു ഫൈനൽ എക്സ്പ്രഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്പീഡ് ഒമേഗ പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് വോൾട്ടേജാണ്. അതായത് ആർമേച്ചറിന് അക്രോസ് വരുന്ന വോൾട്ടേജ്, അതായത് തൈറിസ്റ്ററിൻ്റെ എല്ലാം ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂടിയാൽ എന്താണ് പറ്റുക? സ്പീഡ് കൂടും. വോൾട്ടേജ് കൂടുമ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്നത്. വോൾട്ടേജ് കൂടുമ്പോൾ സ്പീഡ്, വോൾട്ടേജ് കൂടിയാൽ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് കൂടുമ്പോൾ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വോൾട്ടേജ് എങ്ങനെയാണ് കൂടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. സപ്പോസ് ഇവിടെ നോക്കിയേ, ഇവിടെ ട്രിഗർ ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് ദാ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സപ്പോസ് ആൽഫ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വെച്ചാണ് ട്രിഗർ ചെയ്യുന്നത് വിചാരിക്കുക. അതിൻ്റെ 90 ഡിഗ്രി വെച്ചാണ് ട്രിഗർ ചെയ്യുമെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാ ഇത്രയും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നേരെ പകുതി ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ദാ ഈ പോസിറ്റീവ് ഹാഫിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇവിടെ ഉണ്ടാകത്തില്ല. ഇനി ആൽഫ സീറോ ആയിരിക്കും, അതായത് സീറോയിലേ ഞാൻ ട്രിഗർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വേഫോം കിട്ടുക? അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വേഫോം കിട്ടുക ഏകദേശം നല്ല പെർഫെക്റ്റ് സൈൻ വേവിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും കിട്ടുക. ഹാഫ് വേവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഹാഫ് ഇല്ലാത്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വോൾട്ടേജ് എപ്പോഴാണ് കൂടിയിരിക്കുന്നത്? ഈ ആൽഫ സീറോയിൽ വെച്ച് ട്രിഗർ ചെയ്യുമ്പോഴാണോ അതോ 90 വെച്ച് സീറോ കഴിഞ്ഞ് ട്രിഗർ ചെയ്യുമ്പോഴാണോ എനിക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത്? തീർച്ചയായിട്ടും എനിക്ക് സീറോയിൽ വെച്ച് ട്രിഗർ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ സീറോയിൽ വെച്ച് ട്രിഗർ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോഴാണ് എനിക്ക് എന്താണ് സ്മൂത്തറായിട്ടുള്ള വേവ് ഫോമും കിട്ടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സ്മൂത്തറായിട്ടുള്ള വേവ് ഫോം കിട്ടുമ്പോഴാണ് സ്മൂത്തറായിട്ടുള്ള വേവ് ഫോം കിട്ടുമ്പോഴാണ് എനിക്ക് എന്താണ് വോൾട്ടേജ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം വോൾട്ടേജ് കൂടിയാൽ എന്ത് പറ്റും? സ്മൂത്തറായിട്ടുള്ള വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് വോൾട്ടേജ് കൂടുതലാണ്, തീർച്ചയായിട്ടും സ്പീഡും കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അറ്റ് ഹയർ മോട്ടർ സ്പീഡായിരിക്കും. ഓക്കെ, മോട്ടർ സ്പീഡ് ഹൈ ആയിരിക്കുമ്പോഴായിരിക്കും സ്മൂത്തറായിട്ടുള്ള വോൾട്ടേജ് പ്രൊഫൈൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് വോൾട്ടേജ് കൂടുമ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ അത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. മോട്ടറുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോഡ് ഇടാതെയാണ്. നമ്മൾ വോൾട്ടേജ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതിനെ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് ഇതായി കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഗ്രാജുവലായിട്ട് വേരി ചെയ്യുകയാണ്. വേരി ചെയ്യുമ്പോൾ സ്പീഡ് കൂടാൻ കാരണമായ റിലേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് അപ്പോൾ നമ്മളൊരു കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിൻ്റെ സ്മൂത്തായിട്ടുള്ള ഷേപ്പ്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ സൈൻ വേവ് വരുമ്പോൾ ഉള്ള ആ ടൈമിലായിരിക്കും എന്താണ് ആ വോൾട്ടേജ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്താണ് മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്നതും. ആ റിലേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതും കൂടെ ആകുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.